ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ തേർഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജോർജറ്റ് കളക്ഷൻസ്, മെയിൻ ആയിട്ട് ജോർജറ്റ് കളക്ഷൻസ് ആണ്. അതിലൊരു ലിസ്റ്റ് ഓഫ് കാറ്റലോഗ് ഉണ്ട്, പിന്നെ ഒരു കാറ്റലോഗ് മാത്രം നമുക്ക് ഡെയിലൂസിന് പറ്റുന്ന റൂബി കോട്ടൺ ഫാബ്രിക് വരുന്ന കാറ്റലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്, നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ പാറ്റേണില് ഫുള്ളും എംബ്രോയിഡറി ആണ്, ഓൾ ഓവർ ഈ ടോപ്പിൽ ഓൾ ഓവർ എംബ്രോയിഡറി ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഫ്രണ്ട് സൈഡിലാണ് ഈ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലൂസിനും ഓഫീസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ്. ഇതിൽ ബീഡ് വർക്കും അങ്ങനെ സിക്വൻസ് വർക്കും അല്ലെങ്കിൽ ബുള്ളിയൻ വർക്കും ഒന്നുമില്ല, ഫുള്ളും എംബ്രോയിഡറി ആണ്. ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൻ്റെയാണ്. അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രോഷിയോ ലേസിൻ്റെ പൈപ്പും വന്നിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഏറ്റവും ലോവർ ആയിട്ടുള്ള എൻഡ്സിൽ ടോപ്പിൻ്റെ അതേ പാറ്റേൺ ഈ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് സാൻഡൂൺ ആണ്, സാൻഡൂൺ ഫാബ്രിക്കുള്ള ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു മിൻറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ടോൺ ടു ടോൺ ഷെയ്ഡ് ആണ് ഈ കാറ്റലോഗ് ഫുള്ളും. ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിന്റെ സെന്റർ പോർഷൻ എല്ലാത്തിലും പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അതിന്റെ ഏറ്റവും ലോവർ ആയിട്ടുള്ള എൻഡ്സിലാണ് ടോപ്പിലുള്ള അതേ പാറ്റേണിലുള്ള ഒരു എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ടോപ്പിലും ഫ്രണ്ട് ഏരിയ ഫുള്ളും ഓൾ ഓവർ നമുക്ക് കാണുന്ന ഏരിയ ഫുള്ളും ഓൾ ഓവർ ഈ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. 48 ലെങ്ത് കിട്ടുന്ന ഒരു കാറ്റലോഗ് ആണ്. സെക്കൻഡ് കളർ വന്നിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും തന്നെ ഈ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു എംബ്രോയിഡറിയാണ്. നമുക്ക് ഡെയിലൂസിനും ഓഫീസിലെ ഹാൻഡിലൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്, വാഷബിൾ ആണ്. അതേപോലെ മെഷീൻ വാഷ് ആണെങ്കിലും പോസിബിൾ ആണ്. ഇതിൽ ബീഡ്സോ അങ്ങനെ സ്റ്റോൺസോ ഒന്നും വരുന്നില്ല, ഫുള്ളും ത്രെഡിന് തന്നെ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഏറ്റവും ലോവർ എൻഡ്സിലാണ്, എൻഡ് എൻഡ്സിൽ ടോപ്പിലുള്ള അതേ പാറ്റേണുള്ള ഈ ഒരു എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ കോട്ടൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങുമാണ്, അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രേഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിലും ഈ ഒരു പാറ്റേണിൽ തന്നെയുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ലോവർ പാർട്ട് ഒരു ഫുള്ളും വന്നിട്ടുണ്ട്. ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇതിലും കോട്ടൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങുമാണ്. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് വന്നിട്ട് റീസ്റ്റോർ കാറ്റലോഗ് ആണ്. നമ്മൾ മുന്നേ പ്രസന്റ് ചെയ്ത ഒരുപാട് എൻക്വയറീസ് ഉള്ളൊരു നല്ല അടിപൊളി കാറ്റലോഗ് ആണ്. ഇതിൽ മൾട്ടി കളർ റെയിൻബോ ഷെയ്ഡ് വരുന്ന കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിൽ റെയിൻബോ ഷെയ്ഡ്സ് വരുന്ന കട്ട് ബീഡ്സ്, നല്ല ഭംഗിയാണ് ആ ഒരു കട്ട് ബീഡ്സ് കാണാനിട്ട്. ബുൾ ഹെഡ്സ് പോലത്തെ ഒരു ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചിക്കു കോമ്പിനേഷൻ ആണ്. ആ കോമ്പിനേഷനുള്ള ബുൾ ഹെഡ്സ് പോലത്തെ ഒരു ലീഫ് പാറ്റേൺ ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്ക്, ഫുള്ളും ഇതിന്റെ കട്ട് ബീഡ്സ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. മൾട്ടി കളർ നല്ല ഇങ്ങനത്തെയൊക്കെ ഷെയ്ഡ് അനുസരിച്ച് പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു കട്ട് ബീഡ്സ് ആണ്. ഫങ്ഷണൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറ്റലോഗ് ആണ്. ഈ ഒരു കാറ്റലോഗിന്റെ ഓവറോൾ ലുക്ക് വരുന്ന മുന്നേ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ആ സെയിം കാറ്റലോഗ് തന്നെയാണ്. ഇതിൽ പിങ്കും റെഡും ഗ്രീനിന്റെയും അതേപോലെ ബ്രൗണിന്റെ കോമ്പിനേഷൻ, മൾട്ടി കളർ വരുന്ന ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഈ ഒരു ദുപ്പട്ട ഫുള്ളും വന്നേക്കുന്നത്. ബോട്ടം സാൻഡൂൺ ബോട്ടം ആണ്. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിലും എല്ലാത്തിലും തന്നെ ഒരു മൾട്ടി കളർ, ഗ്രീനിന്റെ തന്നെ ഷെയ്ഡ് ആണെങ്കിലും ലൈനിങ്ങിന്റെ ഷെയ്ഡ് വരുമ്പോൾ തന്നെ അതിൽ മൾട്ടി കളർ റെയിൻബോ ഷെയ്ഡ്സ് വരുന്ന കട്ട് ബീഡ്സ് ആണ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ദുപ്പട്ട ഇതിൽ മുന്നേ കണ്ടു നിന്നും സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു പാറ്റേണിൽ ബോർഡർ പോലെയും വരുന്നുണ്ട്. ഫുള്ളും ഇതിൽ ബ്രിക്ക് ഓറഞ്ചും മെറൂൺ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറിക്ക് വേണ്ടി. ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രീനിന്റെ തന്നെ ഷെയ്ഡ്, മുന്നേ കണ്ടത് ഡാർക്ക് ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീനിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ്, എല്ലാം തന്നെ ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഈ ഒരു പാറ്റേൺ. ഇതിലും ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറി ആണ്, ബോർഡർ പോലെ വന്നിട്ടുണ്ട്. ഫുൾ ഏരിയയിലും നല്ല ഭംഗിയാണ് എൻ്റെ ഒരു ദുപ്പട്ട കാണാനായിട്ട്. ടോപ്പിൽ വരുമ്പോൾ മൾട്ടി കളർ ഫീല് വരുന്ന കട്ട് ബീഡ്സും അതേപോലെ ബുൾ ഹെഡ്സ് പോലത്തെ ഒരു ലീഫ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ വേസ് ഏരിയയിൽ വരുമ്പം ചെല്ലാ ഫ്ലവർ പാറ്റേൺ, ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു, ചെല്ലാ ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട്. ടോൺ ടു ടോൺ ഷെയ്ഡ്, റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത ആൾ വന്നിട്ട് ഒരു ക്യാമൽ ഷെയ്ഡിൽ തന്നെ ഒരു ചൂട പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഇതിലും ഒരു ഗ്രീനും ഗ്രീൻ്റെ ലൈറ്ററും ഡാർക്കർ ഷെയ്ഡും അതേപോലെ പ്രിക് റെഡ് ഷെയ്ഡുമാണ് ആ ഓക്കിന് വേണ്ടി ദുപ്പട്ടൽ യൂസ് ചെയ്യുന്നത്. ടോപ്പിൽ വരുമ്പം ഒരു ഫുള്ളും കട്ട് ബീഡ്സും അതേപോലെ ബ്ലൂ ഹെഡ്സ് പോലത്തെ ലീഫ് പാറ്റേൺ, ഈ ഒരു ചെല്ലാ ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട്. ബേസ് ഷെയ്ഡിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ്, ഡാർക്കറും ലൈറ്റർ ഷെയ്ഡ്സും ആണ് ഓക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ടോൺ ടു ടോൺ ഷെയ്ഡ്, റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളറാണ് ഈ ഒരു റീസ്റ്റോക്ക് കാറ്റലോഗിലെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ടീൽ ബ്ലൂ ഷെയ്ഡിൽ മെറൂണ് ഓറഞ്ച് ആൻഡ് ടീൽ ബ്ലൂ കോമ്പിനേഷൻ തന്നെയാണ് ഓക്കിന് വേണ്ടി യൂസ് ചെയ്തത്. ടോപ്പിലും ആ ഒരു ടീൽ ബ്ലൂവിൽ മൾട്ടി കളർ വരുന്ന ടൈപ്പ് ഒരു കട്ട് ബീഡ്സ്, ഇതിൽ ഒരു ഒരു ബുൾ ഹെഡ്സ് പോലത്തെ ലീഫ് പാറ്റേൺ ആണ്, ലേസിറ്റേസി ഒരു എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയ വേസ്റ്റ് ഏരിയയിൽ വന്നിരിക്കുന്നത് ചെല്ലാ ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാറ്റലോഗ് ആണ് വന്നിരിക്കുന്നത്. സാൻഡൂൺ ബോട്ടം, റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ഫാബ്രിക്. ഇതിൽ ഫുള്ളും ഒരു ലേസി ടേസി എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. ഒരു പീച്ചിന്റെ ഷെയ്ഡ് ആണ്, പീച്ചിൽ ഒരു ഓറഞ്ചും പീച്ച് ഓറഞ്ചും പിങ്കിന്റെയും പീച്ച് പിങ്ക് കോമ്പിനേഷനിലുള്ള ഈ ഒരു പാറ്റേണിലുള്ള ലേസി ടേസി എംബ്രോയിഡറി വന്നിരുന്നു. ഈ ഒരു ഫിനിഷിംഗ് ആണ്, നല്ല റൗണ്ട് നെക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഓക്കേ ഏരിയ ഫുള്ള് എംബ്രോയിഡറി വന്നേക്കുന്നു.
പിന്നെ ഈ ഒരു കാറ്റലോഗിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത് ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക് ആണ്. അതിലെ ഒരു സൈഡ് ഫുള്ളും ഒരു ബോർഡർ പോലെ എംബ്രോയിഡറി റെഡും അതേപോലെ ഒരു ബേബി പിങ്ക് ആൻഡ് ഒരു പീച്ചിന്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബാലൻസ് ഏരിയയില് അതായത് ഒരു സൈഡിൽ മാത്രം ഹെവി ആയിട്ട് എംബ്രോയിഡറി വന്ന് ബാലൻസ് ഏരിയയില് സ്കാറ്റർ ചെയ്തിട്ടാണ് ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. സാൻഡ് ടൂൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങും ഈ ഒരു കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു സാൻഡൽ ക്രീം ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. അതിലും ആ ഒരു ബേസ് ഷെയ്ഡിനാണ് ലൈറ്റർ ഒരു പേസ്റ്റൽ ചാർട്ടും ആ ഇച്ചിരി ഡാർക്കർ ചാർട്ടുമാണ് നമ്മൾ ഈ ഏറെ എംബ്രോയിഡറിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വെച്ചിട്ടുള്ള ലേസി കേസി എംബ്രോയിഡറി എന്ന് പറയുന്നത് ദുപ്പട്ടയിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ എംബ്രോയിഡറി വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ട ജോർജറ്റ് ഫാബ്രിക് തന്നെ. ബോട്ടം വന്നിട്ട് സാൻഡൂണിലാണ് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ആപ്പിൾ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആപ്പിൾ ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു ഗ്രീൻ്റെ തന്നെ ലൈറ്ററും ഡാർക്കർ ഷെയ്ഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ACTC ഫ്ലവർ ഒരു ലീഫ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളും ഒരു റെഡും പിങ്കും ഗ്രീൻ്റെ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ഫോട്ടോ ലൈനിയും അറ്റാച്ച്ഡ് ആണ്. ലാസ്റ്റ് കളറാണ് ഈ ഒരു കാറ്റലോഗിൽ ഒരു പേസ്റ്റൽ ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും ഈ ഒരു പാറ്റേണിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലാണ് അതിൻ്റെ ഒരു ഓക്ക് വന്നിരിക്കുന്നത്. റെഡും പിങ്കും ആ ഒരു ബേജ് ഷെയ്ഡും പേസ്റ്റൽ ബ്രൗൺ കോമ്പിനേഷനുള്ള എംബ്രോയിഡറി ആണ് ഫുള്ള് ദുപ്പട്ട വന്നിരിക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്ക് തന്നെയുള്ള ദുപ്പട്ടയാണ്. ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗ് ഫുള്ളും. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ് ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ ഓൾ ഓവർ ഈ ടോപ്പിന്റെ ഫ്രണ്ട് ഏരിയയിൽ ഓൾ ഓവർ ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറി ആണ്. ഡാർക്ക് ഗ്രീനും ബേബി ഗ്രീനും അതേപോലെ ലാവൻഡറിന്റെ ഷെയ്ഡുമാണ് ഈ ഒരു എംബ്രോയിഡറിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ ഫുള്ള് എംബ്രോയിഡറി ആണ്. ഈ കാറ്റലോഗിലെയും ഓവറോൾ ലുക്ക് ഒരുമ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ടോൺ ടു ടോൺ ഷെയ്ഡാണ് ഈ ഒരു കാറ്റലോഗും. ദുപ്പട്ട ഇവിടെ ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ ബോർഡർ പോലെ എംബ്രോയിഡറി പ്ലസ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലാവൻഡർ ഷെയ്ഡ് വെച്ചിട്ട് ദുപ്പട്ടയുടെ എൻഡ്സ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനെല്ലാം സ്കാറ്റർ ചെയ്തിട്ട് ടോപ്പിലുള്ള അതേ പാറ്റേണിലുള്ള ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. സാൻഡ്യൂൺ ഫാബ്രിക്കുള്ള ബോട്ടോം ലൈനിങ്ങും ഈ ഒരു കാറ്റലോഗ് ഫുള്ളും അവൈലബിൾ ആണ്. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ബ്രിക് ഷെയ്ഡിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിൽ ഗ്രേ ആണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ആഷും ഗ്രേയും ആണ് ആ ഓക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ഈ ഒരു ടോപ്പിൽ ഒരു പാറ്റേണിൽ. 48 വരെ ലെങ്ത് കിട്ടുന്ന കാറ്റലോഗ് ആണ്. ദുപ്പട്ടയും ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. എൻസ് ദുപ്പട്ടയുടെ എൻസ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് പിങ്കിന്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പിങ്കിന്റെ ഷെയ്ഡിൽ നേവി ബ്ലൂവും റോയൽ ബ്ലൂവും ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വോക്കിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഫുൾ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബീഡ് വർക്കോ സിക്വൻസോ ഒന്നും വരുന്നില്ല. വാഷബിൾ ആണ്. മെഷീൻ വാഷ് ആണെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒരു ഫാബ്രിക് ആണ്. 48 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗ് ടോൺ ടു ടോൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. റേറ്റ് 1080. ലാസ്റ്റ് കളറാണ് ഈ ഒരു കാറ്റലോഗിലെ ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ്. ഗ്രീനിന്റെ ഷെയ്ഡിൽ മെറൂണും പീച്ച് ഷെയ്ഡും ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വോക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡെയിലി യൂസിനും ഓഫീസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാറ്റലോഗ് ആണ്. ഫുള്ളും മെഷീൻ എംബ്രോയിഡറി ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും വർക്ക് വന്നിട്ടുണ്ട്, വർക്കും വന്നിട്ടുണ്ട്. എൻസ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1080 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗാണ് ഇത്. നമുക്ക് ഡെയിലി യൂസിനും ഓഫീസറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ. റൂബി കോട്ടൺ ഫാബ്രിക് ആണ്. ഒരു ബ്രൗണിന്റെ ഷെയ്ഡിൽ മെറൂണും ഡീപ്പ് എല്ലോ അല്ല ഒരു മാംഗോ എല്ലോ കോമ്പിനേഷൻ ആണ് യോക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലീഫ് പാറ്റേണിലുള്ള എംബ്രോയിഡറി ആണ്. യോക്ക് ഏരിയ ഫുള്ളും അതേപോലെ ഏറ്റവും ലോവർ പാർട്ടിലോട്ടും ഈ ഒരു പാറ്റേണിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇനിയാണ് ഈ ഒരു കാറ്റലോഗിന് ലുക്ക് വരുന്നത്. ദുപ്പട്ട ഷിഫോൺ ആണെങ്കിൽ ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട്. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു റോയൽ ബ്ലൂ മിക്സ് ചെയ്തിട്ട് ഷെയ്ഡിൽ റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. റൂബി കോട്ടൺ ഫാബ്രിക്കും ഷിഫോൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട, കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ട. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് ലാസ്റ്റ് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ വിത്ത് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. റൂബി കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു പാറ്റേണിലുള്ള എംബ്രോയിഡറി ആണ്. ഏറ്റവും ലോവർ പാർട്ടിലും വരുന്നുണ്ട്. ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയിലും എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. 48 ലെങ്ത് കിട്ടുന്ന ഒരു കാറ്റലോഗ് ആണ്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ബ്ലൂയിഷ് ഗ്രേയില് ഒരു ടീൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഒരു ടീൽ കളറാണ്. ടീൽ ബ്ലൂ അല്ല, ടീൽ ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ടോപ്പിൽ വരുമ്പം ആ ഒരു ബ്ലൂയിഷ് ഗ്രേയും ടീൽ ഷെയ്ഡും വന്നിട്ടുള്ള ഈ ഒരു ലീഫ് പാറ്റേണിലുള്ള എംബ്രോയിഡറിയും ലോവർ എൻഡിലും വരുന്നുണ്ട്. ദുപ്പട്ട ഷിഫോണിലും ഫുൾ എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ്. നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള ഒരു ഫാബ്രിക്. 48 ലെങ്ത് കിട്ടുന്ന കാറ്റലോഗ് ആണ്. റേറ്റ് 890 ഫ്രീ ഷിപ്പിംഗ്. തേർഡ് വീഡിയോയിലെ എല്ലാ കളക്ഷൻസും ജോർജറ്റ് ഒരു രജിസ്റ്റേർഡ് കാറ്റലോഗ് ഉണ്ടായത് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ ഓഫീസ് വരുന്നതും ഡെയിലി യൂസിന് പറ്റുന്ന കളക്ഷൻസ് കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.